എന്നെ ഡിക്കില് ഫുൾ സാധനങ്ങളൊക്കെ കയറ്റി എല്ലാരും കേറി അസമോളെ സെറ്റല്ലേ വെച്ചോ ഫുഡ് തന്നെയുണ്ട് അടിപൊളിയാ നിങ്ങക്ക് ഇഷ്ടായോ അങ്ങനെ ഫിദയും ഷിനുവും ആദ്യമായി തേക്ക് മ്യൂസിയം കണ്ടപ്പോഴുള്ള കാഴ്ച എത്തിയോ ഇവര് വിചാരി ഈ ടൂറ് പോലെ ഭയങ്കര രസാന്നാണ് ഈ ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇല്ല ഇതിന് പിന്നെ ആരാ നോക്കണ് ഞങ്ങൾ തന്നെ നോക്കണതേ ഒന്നിച്ചെല്ലാവർക്കും കിടക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ 5 ബെഡ് ഉള്ള നമ്മുടെ ഒരു അടിപൊളി റൂമാണ് റൂമിന് വല്ല ചാർജ് ഇല്ല കേട്ടാ എസ് എം മോൾക്കേ ഇപ്പച്ചിനെ ഇഷ്ടം ഇപ്പച്ചിനെ ഇഷ്ടം എന്ന് അല്ല ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ റിച്ചു ഇന്നത്തെ വീഡിയോ എന്താണ് ടൂർ പോവാണ് റിച്ചേ പിന്നെ ഏതാണ് മാർച്ച് ആ വെക്കേഷൻ ഏപ്രിൽ 1 മുതൽ പറയൽ തുടങ്ങിയാണ് പുച്ചയല്ലേ ടൂറ് പോവാ എന്നുള്ള ഇത് അപ്പോ സ്കൂൾ തുറക്കാരായപ്പോഴാണ് റിച്ചുനായിട്ട് ടൂർ പോകുന്നത് വെറുതെ ഒന്നുമില്ല ഞാന് റിച്ചു ഷിനു തൊത്തുവാവ പിന്നെ ഉമ്മ ഫിദ റഫി എസമോള് അപ്പൊ നമ്മളങ്ങനെ എല്ലാരും കൂടി ടൂർ പോകണം ഷിനു കുറച്ച് ഇത് കൂടിയോ ലിസ്റ്റ് കൂടിയാണ് വേറെ ഒന്നും പ്രശ്നമില്ലല്ലേ എന്തേ അത് വേണ്ട ഈ വണ്ടി സ്റ്റാർട്ട് ആക്കണം അപ്പം നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ ടൂർ പോകണം എന്നിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും പോകണം ഓരോ പ്രശ്നങ്ങൾ കാരണത്താൽ നമുക്കിങ്ങനെ പോകാൻ പറ്റിയില്ല ആ പിന്നെ ഞാൻ നമ്മളെ സൗദിയെ പോയി പിന്നെ ഫിദ പോയി അപ്പം അങ്ങനെയൊക്കെ നേരം വഴുകി പെരുന്നാൾ കഴിഞ്ഞു അടുത്ത പെരുന്നാൾ വരായി അപ്പോൾ പിന്നെ ഇനി റിച്ച് പറഞ്ഞു പക്ഷേ ഇനി ഇന്ന 4 ദിവസം കൂടിയുള്ള സ്കൂൾ തുറക്കാനൊക്കെ അപ്പം അപ്പോഴെങ്കിൽ ഇന്നൊന്ന് നിങ്ങൾ കൊണ്ടുപോവോ ഒന്ന് ഒരു ടൂർ കൊണ്ടുപോയേ അപ്പൊ വെറുതെ എവിടുക്കാവുന്നില്ല വെറുതെ അങ്ങോട്ട് പോവാണ് എത്ര ഒരു ദിവസം ടൂർ ഒറ്റ അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ വണ്ടിയിലെ സാധനങ്ങൾ കയറ്റിയാണ് നമ്മളെ സാധനങ്ങളൊക്കെ ഫുൾ സെറ്റായി ഉമ്മ റെഡിയായി വരുന്നു ഷിനു റെഡിയായി റിച്ചു റെഡിയായി എസമോൾ എസമോൾ റെഡിയായോ മുത്തപ്പൻ്റെ യശ റെഡിയായോ എസമോൾ ടാറ്റ കൊടുത്ത ഞങ്ങൾ ടൂർ പോകണ്ട് ടൂ ഏറ്റ നമുക്ക് ഫറത്തൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കുന്നുണ്ട് നമ്മളെ 2 ദിവസം പോണ് ഒരു ലോഡ് കൊണ്ടുപോകണ്ടല്ലോ യെസ് എന്താണ് കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഫിദ ക്ലിപ്പച്ച ഡ്രസ്സിലാകെ ഫുൾ സെറ്റായി എന്നെ ഡിക്കില് ഫുൾ സാധനങ്ങളൊക്കെ കയറ്റി എല്ലാരും കയറി അസമോളെ സെറ്റല്ലേ പോവല്ലേ ടൂർ പോലെ അടിച്ചു പോവല്ലേ ഓക്കെ അപ്പൊ ഞങ്ങള് പോട്ടാ അപ്പൊ ഇനി വീട്ടിലാരും ഇപ്പൊ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നേരെ പോകാണ് എല്ലാരും ഫുൾ സെറ്റായി തൊത്തുവാക്ക് സെറ്റായി എല്ലാരും കേറി എന്താ പറയേ റിച്ചുവിന്റെ ഒരുപാട് ദിവസത്തെ സ്കൂള് പൂട്ടിയപ്പോ തുടങ്ങിയാണ് ടൂർ പോണം ടൂർ എന്ന് പറഞ്ഞു തൊത്തുവല്ലേ തൊത്തുവാ ഓക്കെ ഞങ്ങൾ അടുത്ത ടൂർ റംഷു വന്നിട്ട് റംഷു വന്നിട്ട് പൊളിക്കണം അപ്പൊ ഞങ്ങൾ നേരെ പോയിട്ട് വരാം എന്നാ വേഗം ഇറങ്ങി ചോറ് തന്നെ അരച്ചു വേണ്ടേ ഉച്ചക്ക് ക്ഷീണിച്ചിക്കണ് ചോറിനായിട്ട് കുട്ടി ഇറങ്ങിയാ ലേസ് തിന്നാണോ ഷോണ് ലേസ് തിന്നാണോ അപ്പൊ ഞങ്ങളെന്നാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിക്കല്ലേ എന്താ മോളെ ഏ കറുത്ത നായത്ര എന്നാ വരും പോവാ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ എടുത്തിരിക്കുകയാണ് ഗൈസ് ആദ്യം നമ്മള് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പെരുന്തലമണ്ണെന്ന് ഫുഡൊക്കെ കഴിച്ചു ഫസ്റ്റ് സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എവിടെയാണ് നിങ്ങള്
ഫസ്റ്റ് അല്ല കണ്ടിട്ടില്ലല്ലോ ഇത്. കണ്ടില്ലല്ലോ ഉമ്മ കണ്ടുകണോ? ഏ ഗോൾഡ് അടിച്ച ചേച്ചി ടിക്കറ്റ് എടുത്താ? അത് റിസോർട്ട് അല്ല ഉണ്ണിയേ, റിസോർട്ട് നാളല്ലേ പോവാ. തത്തോ കഥത്തോ അറിഞ്ഞിട്ടാ അങ്ങനെ ഇവര് രണ്ടാളും തേക്ക് മ്യൂസിയം കണ്ടില്ലല്ലോ. ഏ അപ്പൊ നേരെ പോവാ, ടിക്കറ്റ് ഒക്കെ റെഫി എടുത്തേക്കണ്. എന്താണ് എന്താ മട്ടം? തൊടരുത് എന്ന് പറഞ്ഞില്ല റിച്ചോന്യ? തൊടരുതിട്ടാ. അപ്പൊ അവിടെയാണ് തൊട്ടത്? ഈ ഒരു തേക്കാണ്. എന്താണ് ഈ തേക്ക്? അങ്ങനെ ഫിദയും ഷിനും ആദ്യമായി തേക്ക് മ്യൂസിയം കണ്ടപ്പോഴുള്ള കാഴ്ച എത്തിയോ? ആ ഭൂമി ഭൂമി ആ അരച്ച ഭൂമി ആണ്. അമ്മ എന്റെ തേക്ക് മ്യൂസിയം അടിപൊളിയാ? കണ്ടോടെ അങ്ങനെ ഞങ്ങള് തേക്ക് മ്യൂസിയം വാച്ച് ചെയ്തോണ്ടിരിക്കാണ്. പലതരം വണ്ടുകളുണ്ട് ഇവിടെ, ബട്ടർഫ്ലൈസ്, എന്താണ് മറ്റേ പുൽച്ചാടി, തുമ്പികള്, എന്താണ് എന്താണ് ആ തോക്കുണ്ട് അത്ര അവിടെ തോക്ക് എവിടെയാണ്? ഇതെന്താ എന്താണ്? വായ തോക്കുണ്ട് അത്ര തോക്ക്. ആനക്കൊമ്പിന്റെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കവാ. പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണം കോടാലി. കോടാലി കോടാലി അരിവാളോ? മരം മുറിക്കണ വാളേക്കാരല്ലേ? നിങ്ങളെ ഷാപ്പി ഒങ്ങാണ്. തേക്ക് തടിയുടെ ഗുണമേന്മ ഇതെവിടെ നോക്ക്, അതാ ഊഞ്ഞാല് കെട്ടിയിട്ടിക്കണോ? ആടാൻ പറ്റില്ല. മീൻ പാത്രം ഉണ്ടോ? ഇഡ്ഡലി സുത്തുപാന കടത്തിയല്ലേ? പല്ലാങ്കുഴിയോ എന്താ? ഇതില് കാടമുട്ടി വെക്കാം, ഇതില് കോഴിമുട്ടി വെക്കാം. അത്ര ചെല്ലപ്പെട്ടിയാണ്, പണപ്പെട്ടിയാണ്. പിയാനോന്റെ ടേബിളാ തോന്നുന്നു. റോൾ ടോപ്പ് ടൈപ്പ് എന്താ ഡെസ്കോ? എന്താണ് പുരാതന പുരാതന ഗൃഹോപകരണങ്ങൾ? നാവടിക്കണേ
ഗൃഹോപകരണങ്ങൾ. ഗൃഹോപകരണങ്ങൾ പുരാതന ഗൃഹോപകരണങ്ങൾ ആന്റിക് ഫർണിച്ചർ എത്ര എളുപ്പമുണ്ട് പറയാന്. ഇവിടെ ഓടിക്കളിക്കുന്നു. ഇത് മറ്റേ നമ്മളെന്ന കോട്ടിയാടിന്റെ ഏരിയ പോലെ ഉണ്ടല്ലേ. ഷപ്പിയാടെ ഓടിക്കളിക്ക കണ്ടാ. ഇമ്മക്ക് ചെടി കണ്ടിട്ട് എങ്ങനെ അതൊക്കെ വെട്ടിണ്ടാക്കണ. അത് അപ്പൊ അങ്ങോട്ടൊക്കെ അവിടെ പോയേക്കാം. അല്ല അത് പിന്നെ ഒരു മര പോലത്തെ ഉണ്ടാക്കിയല്ലേ. അവർ നടന്നു വരികയാണ് അല്ലേ, അവർ നടന്നു വരികയാണ് ഗൈസ്. എന്താ ക്ഷണിച്ച നടന്നിട്ട് അമ്മോടെ എസമ്മോൾക്കേ ഇപ്പച്ചിനെ ഇഷ്ടം അമ്മച്ചിനെ ഇഷ്ടം എന്ന് ചോദിച്ചോ. പോയിക്കാ അത് ആൾക്ക് പിച്ചു വിളിക്കണം. പോയേക്കാ പോയേക്കാ ചെല്ല് ഓടിക്കോ ഓടിക്കോ ചെല്ല് പൂവത്രേ ചെല്ല്. ആരത്തൊക്കെ പൂവക്കട്ടെ. കുണുങ്ങി കുണുങ്ങി ആ ട്രൗസർ അതാ പോരുന്ന് തോന്നുന്നുണ്ട് റഫിയ. ട്രൗസറാ പോര്, രണ്ട് ട്രൗസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാ പോവാ ഗൈസ്. അപ്പൊ നമ്മളിന്ന് രാത്രി സ്റ്റേ ചെയ്യണത് നിലമ്പൂർ സിനൈ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നിച്ചുള്ള റൂമുണ്ടോ ചോദിച്ചു. നമ്മളെല്ലാവരും ഒന്നിച്ച് കിടന്നാൽ സെപ്പറേറ്റ് കിടക്കണ്ട പറഞ്ഞിട്ട് ഒന്നിച്ചുള്ള റൂമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. എന്തേ ചാവി ഇവിടെ ഇല്ലല്ലോ. അവിടെ അല്ലേ ഇല്ല ചാവി മേലാണ്. ടൂറിസ്റ്റ് പ്ലേസ് ഇൻ നിലമ്പൂര്. റിച്ചുവിനെ വണ്ടിക്ക് സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചേട്ടാ. അപ്പൊ വരും. എന്തെടുക്കാൻ വേണ്ടി പോയത്? ഡ്രസ്സാ? ആരെ ഹസന്റെ ഡ്രസ്സാ? അല്ല പറയേ. ഏ സിയിൽ റൂം എടുത്ത് കട്ടിലോ ഒരുമിച്ചിട്ടോ? അതാണ് ഞങ്ങളെ റൂം ഗൈസ്. ഇതാണ് നമ്മളെ റൂം. എല്ലാവർക്കും ഒന്നിച്ച് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് തപ്പി നടന്നാണ് ഗൈസ്. ആ കുട്ടിയാണോ? ഇതാണ് ഞങ്ങളെ റൂം കേട്ടോ ഗൈസ്. ഗൈസ് ഇപ്പോൾ ഒന്നിച്ച് കിടക്കണമുള്ള ഒന്നിച്ച് എല്ലാവരും കിടക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ 5 ബെഡുള്ള നമ്മുടെ ഒരു അടിപൊളി റൂം ആട്ടോ. റൂമിന് വല്ല ചാർജ് ഇല്ല കേട്ടാ. 5 ബെഡിന് 2000 ഉള്ളൂ. റൂമിന് ഒരു ഹാള്, വലിയ ഹാള്. എസ് എവിടെ? എസിനെ കാണാനില്ല. 2 AC ഉണ്ട്, ഫാന് കാര്യങ്ങൾ ഫുൾ സെറ്റപ്പ്. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള അടിപൊളി റൂം. ഒരു ബാത്റൂമും തൊത്തുവാ പറഞ്ഞാ. എസിനെ കാണാനില്ല. എസ് എമോളെ എവിടെ നോക്കട്ടെ. റെഡി 1 2 3 ഇവിടെ വിളിച്ചിരിക്കാണോ എസ? എസ വിളിച്ചിരിക്കാണോ? മോളെ എസയുടെ കയ്യിലെന്താ? ഇത് എസ് മോളെ കാണിച്ചാ.
എന്താണ് തലോത്തി മാറിയ അത്ര ഞാൻ സമോള് പറഞ്ഞ സമോള് പറഞ്ഞ തലോത്തി മാറിയ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ നിലമ്പൂരുള്ള ഫറസാ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കണം അല്ലേ. വരിപ്പുവാ. എന്താണ് സിനിമ? ഫോട്ടോ എടുക്കണം. നടക്കി അല്ലെങ്കിൽ പിന്നെ സാധനം കിട്ടില്ല. കായ് അലുവാക്കിയുള്ള പരിപാടിയാണിത്. നല്ല തിന്നോളിട്ടാ അമ്മ. ഏട്ടാ എന്താ മോളെ ഒന്നും നോക്കില്ല. ഇതെന്താണ് ഏതെന്താ മോഡല്? എന്താ ഉദ്ദേശിക്കണ്? ആ സ്റ്റോറി ഇടാനത്. ാണ് കഴിച്ചത്. ഇത്രയും ആളുകൾ ഇരിക്കാനാണ് ഇവർക്ക് നല്ലൊരു ഫുഡ് വെച്ചെടുക്കാന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇത് കണ്ടിട്ട് വലിയ ആവേശമില്ല. എന്താ പടേ? അസമോളെ അസമോൾ ഫുഡ് കഴിച്ചോ? വെച്ചോ ഫുഡ് തന്നുണ്ട്. അടിപൊളിയാ. നിങ്ങക്ക് ഇഷ്ടായോ? അവിടെ കൊറേ ടൈം പിടിച്ചിരിക്കണം നമ്മളിവിടെ വന്നിട്ട്. നമ്മൾ സീറ്റ് ആറാളെ നോക്കിട്ടാണ് അവര് കേട്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ എന്താ ഫുഡ് ഇഷ്ടമില്ല? ഫുഡ് കഴിച്ചാ ബില്ല് ഫുൾ തപ്പള്. പക്ഷേ വെള്ളമൊക്കെ കുടിച്ചിരിക്കണല്ലേ. അപ്പൊ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ റൂമുക്ക് പോലെ. നമ്മൾ ഇനി ബാക്കി റൂമുക്ക് പോണ്ടേ? ഗൈസ് നാളെയാണ് നമ്മള്. അപ്പൊ നേരെ മണിഞ്ഞ് റൂം പോലെ റൂമ് കണ്ടിരുന്നല്ലോ. അമ്മ കുട്ടീൻ്റെ പോണ്ട. ഇവര് വിചാരി ടൂറ് പോലെ ഭയങ്കര രസാന്നാണ് ഈ ചെറിയ ചെറിയ കുട്ടികൾക്ക്. ഇല്ല ഇതിന് പിന്നെ ആരാ നോക്കണ്? ഞങ്ങൾ തന്നെ നോക്കണതേ. ആ നമ്മളെ വണ്ടി അവിടെ തലക്കണ്ടല്ലേ ലോക്കാക്ക് തലക്കണ്ട്. അപ്പൊ നമ്മള് നേരഞ്ഞ് റൂമിൽ പോവാ.